മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. രണ്ട് മൂന്ന് സിമ്പിൾ കാര്യങ്ങളാണ്, നമ്മുടെ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഇത് പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ പൊളിറ്റിക്സ് ആണെന്ന് തോന്നും, ഇങ്ങനെ തോന്നിയാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ ശൃംഗേരി ശങ്കരാചാര്യയിൽ വന്നപ്പോഴത്തേക്കും ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മന്ത്രി ജി സുധാകരനൊക്കെ പോയി അവരെ കണ്ടു തൊഴുതു. അതിനുശേഷം ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടായി, നേരത്തെ വീണ്ടും ആവർത്തിക്കല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ക്ഷമിക്കണം, ഇനി എന്റെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കില്ല എന്ന് അദ്ദേഹം ക്ഷമാപണം ചെയ്തു. ജി സുധാകരൻ എന്ത് പറഞ്ഞു, ആരാടാ എന്നെ സോഷ്യൽ മീഡിയയിൽ തെറി പറയുന്നത്, നേരിട്ട് വാടാ എന്ന രീതിയിൽ ചങ്കൂറ്റത്തോടുകൂടി അവിടെ ആണുങ്ങളെ പോലെ ജി സുധാകരൻ പറഞ്ഞു. മറ്റേതേതുപോലെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഏതൊക്കെയോ ഒരു കാര്യം കയ്യടി ചിലരിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ തോമസ് ഐസക്ക് പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ പോയത്. അത് കുറേയധികം പേർക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ടാണ് പോയതെന്നും പറഞ്ഞു. അതായത് ഞാൻ ജീവിക്കുന്നത് എന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയല്ല, നാട്ടുകാരുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. ഇത് ഗവൺമെന്റ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദർശനമല്ല, വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷം ഒരു ഫാക്ടറാവും. ഗവൺമെന്റ് തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടോ ദുഃഖമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടേ ചെയ്യാവും. വ്യക്തിപരമായിട്ട് ശൃംഗേരി ശങ്കരാചാര്യരെ കാണാൻ പോകണമെന്ന് ഒരു റൂളും ഇല്ല, പോകേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. കുറച്ച് കമ്മ്യൂണിസ്റ്റുകാര് അയ്യന്മാര് ക്ഷണിച്ചിട്ടാണ് ഇദ്ദേഹം പോയത്. പക്ഷെ ഇവർ രണ്ടുപേരും രണ്ട് രീതിയിൽ, ആരടാ എന്നെ സോഷ്യൽ മീഡിയയിൽ തെറി പറയുന്നത്, ചങ്കൂറ്റം ഉണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞ പായത്തോന്നിയത് വിളിച്ചു പറഞ്ഞ ജി സുധാകരൻ ആണിനെ പോലെ പെരുമാറുകയും മറ്റുള്ളവർ ഇങ്ങനെ മറ്റേ അദ്ദേഹം ഇങ്ങനെ പെരുമാറുകയും ചെയ്യാനുള്ള കാരണം എന്താറിയാമോ? സോഷ്യൽ മീഡിയ, മഹാവിഷ്ണുവിന്റെ പതിനൊന്നാമത്തെ അവതാരം, അതാണ് അവിടെ വർക്ക് ചെയ്തത്. അത് ശരിക്ക് വർക്ക് ചെയ്തോ ശരിയല്ലാതെ വർക്ക് ചെയ്തോ, മനുഷ്യ മനസ്സിനകത്തുള്ള എല്ലാത്തിനെയും പുറത്തേക്ക് കൊണ്ടുവരാനും വ്യക്തികളുടെ തനി നിറം പച്ചയ്ക്ക് പുറത്ത് കാണിക്കാനും ഇടതുപക്ഷക്കാർക്കും വലതുപക്ഷക്കാർക്കും മധ്യപക്ഷക്കാർക്കും ഉപയോഗിക്കാനുള്ള സ്വതന്ത്ര അവകാശമുള്ളതും വലിയ റെസ്ട്രിക്ഷനൊന്നും ഇല്ലാത്തതും സത്യസന്ധമായിട്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ജനത സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് സോഷ്യൽ മീഡിയ. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് പറയാം. ഇന്നലെ ഒരു പത്രത്തിലെ കട്ടിങ് വാട്സപ്പിൽ വലിയുണ്ടായി, മാതൃഭൂമിയിൽ അത് കണ്ടില്ല, വന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടെ, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. ആ പത്രത്തിലെ കട്ടിങ് നോക്കിയാൽ മാതൃഭൂമിയുടെ അക്ഷരം മാതിരി ഉണ്ടത്. അതിലെ ആരാധ്യനായ കേരള മുഖ്യമന്ത്രി, ഞാൻ ആരാധ്യനായ എന്ന വാക്ക് ഉപയോഗിക്കുന്ന അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചിട്ടാണ്, ഈ ഇപ്പൊ ഉപയോഗിച്ചത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുകയാണ്. അദ്ദേഹം ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചിട്ട് ഒരു 7-8 പോയിന്റിന് എതിരെ, അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. അല്ല, ശൃംഗേരി ശങ്കരാചാര്യരുടെ പീഠമെടുത്ത് മാറ്റിയതും പ്രധാനമന്ത്രി മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിന് എതിരെ ഇദ്ദേഹം പറഞ്ഞതും മറ്റ് കുറേ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ കമന്റ് പറയുന്നതും പിന്നെ അതെല്ലാം ഗവൺമെന്റിന് തലവേദന ഉണ്ടാക്കുന്നതും, ഇത് എണ്ണി എണ്ണി പിണറായി വിജയൻ സാറ് ഈ കടകംപള്ളി സുരേന്ദ്രനോട് പറഞ്ഞിട്ട് ഒരു വരി കൂടി പറഞ്ഞു എന്ന് അതിനകത്തുനിന്ന് വായിച്ചു. എനിക്ക് സത്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതിനകത്ത് വായിച്ചു. അതായത് പാർട്ടിയിലെ കഴിവുള്ള വ്യക്തികള്, മന്ത്രിമാരാകാൻ കഴിവുള്ള വ്യക്തികൾ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങളെ തുടരാൻ അനുവദിക്കുന്നത് എന്നുകൂടി ഒരു വാണിംഗ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കുമ്മനം രാജശേഖരനെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പാർട്ടിയെ എത്രത്തോളം തളർത്തിയെന്ന് നിങ്ങൾക്കറിയോ? പ്രധാനമന്ത്രിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഗംഭീരമാകേണ്ട ഒരു പരിപാടിയെ നിങ്ങളുടെ കമന്റ് കൊണ്ട്, പ്രധാനമന്ത്രി വന്നില്ലെങ്കിലും ഇത് ഉദ്ഘാടനം ചെയ്യുമെന്ന നിങ്ങളുടെ കമന്റ് കൊണ്ട് എത്രത്തോളം ഗവൺമെന്റിന്റെ മുഖം വികൃതമാക്കാൻ നിങ്ങളുടെ കമന്റ് കൊണ്ട് സംഭവിച്ചു എന്നുള്ളതെല്ലാം ശക്തമായിട്ട് പറഞ്ഞു. ശരിക്കും മുഖ്യമന്ത്രിയുടെ ഒരു തിരിച്ചറിവിന്റെ നല്ല വരികളാണ്. ഏത് വ്യക്തികളും ഇന്നലെ വരെ എങ്ങനെ പെരുമാറി എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഇന്നു മുതൽക്കും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോ ആ ശൃംഗേരി ശങ്കരാചാര്യരുടെ പീഠമെടുത്ത് മാറ്റാൻ സംഘാടകരുടെ അനുവാദമില്ലാതെ അതിഥിമാരായിട്ട് കയറി വന്നവർ ചെയ്തതും, അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വളരെ കാഷ്വലി ഇൻസൾട്ട് ചെയ്യുന്ന മാതിരി ഒരു സിനിമാ നടൻ മുകേഷ്
അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തൊരു കാര്യം പറയുകയുണ്ടായി. ലോകത്തിൽ ഏറ്റവും വലിയ അഭിനയിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന്. നരേന്ദ്രമോദിയെ കുറിച്ച് അറിയാതെ മുമ്പിലിരിക്കുന്നവരുടെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി തറ ലെവലിലേക്ക് മാറിയ ഒരു മാർക്സിസ്റ്റ് പാർട്ടി അല്ലാത്ത പാർട്ടി നേതാവാണ് അദ്ദേഹം. ശരിക്കു പറഞ്ഞാൽ പാർട്ടിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. അപ്പൊ ചില വാക്കുകൾ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ പറയുന്നത് ബാക്കിയുള്ളവർ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്. ഗവൺമെന്റ് തലത്തിൽ എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ മന്ത്രി ആയിട്ടോ ഉത്തരവാദിത്വമുള്ളവർ പറയുമ്പോൾ വേറെ കുറേ അധികം ഘടകങ്ങളും ഉണ്ട്. ഒരമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ഛന് പറയാൻ സാധിക്കില്ല, അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ എൻ്റെ സുഹൃത്തിന് പറയാൻ സാധിക്കില്ല, ബന്ധുവിന് പറയാൻ സാധിക്കില്ല, അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ, സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങൾ, ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ, ഭരണകർത്താക്കൾ പറയുന്ന കാര്യങ്ങൾ, ജില്ലാ കളക്ടർമാർ പറയുന്ന കാര്യങ്ങൾ, പോലീസ് മേധാവിമാർ പറയുന്ന കാര്യങ്ങൾ, എല്ലാത്തിനും ലക്ഷ്മണരേഖയുണ്ട്, എല്ലാത്തിനും ലക്ഷ്മണരേഖയുണ്ട്. അത് ലംഘിച്ചാൽ അവനവന് മാത്രമല്ല ചിലപ്പം സർവനാശം സംഭവിക്കുക, മാത്രമല്ല ഒരു ഒരു ഭരണകൂടത്തിന് തന്നെ അത് അവഹേളനമാണെന്ന് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. ഇത് രണ്ടും പറഞ്ഞിട്ട് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അത് നന്മയ്ക്ക് ഉപയോഗിക്കുന്നവരുണ്ട്, തിന്മയ്ക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. ഒരു കാര്യം ഉറപ്പാ, നന്മയാണെങ്കിൽ അത് നിലനിൽക്കും, തിന്മയാണെങ്കിൽ നിലനിൽക്കില്ല. തമസ്കരിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും നിരാകരിക്കാനും നിഷേധിക്കാനും പുച്ഛിക്കാനും വേണ്ടിയിട്ട് ആരെന്തെല്ലാം എന്തിൻ്റെ അകത്തം മുകളിലിട്ടാലും അതൊന്നും കുറേ കാലം നിലനിൽക്കില്ല, അത് കുറേ കാലം നിലനിൽക്കില്ല, അത് കാലചക്രം തിരിയുമ്പോൾ അതെല്ലാം പോകും. നിലനിൽക്കേണ്ട നന്മകൾ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയോ വാട്സപ്പിലൂടെയോ നിങ്ങൾ നന്മകൾ പ്രചരിപ്പിക്കുക. തീർച്ചയായിട്ടും നന്മകൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രചരിപ്പിക്കുക, പഠിപ്പിക്കാൻ വേണ്ടി പ്രചരിക്കുക, പ്രവർത്തിക്കുക, പഠിക്കാൻ വേണ്ടി പ്രവർത്തിക്കാം, പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കാം, പ്രവർത്തിക്കാനായിട്ട് പ്രവർത്തിക്കുക, പ്രതികരിക്കാനായിട്ട് പ്രവർത്തിച്ചു നോക്കുക. സോഷ്യൽ മീഡിയയാണ് ഈ കാലഘട്ടത്തിലെ 11-ാമത്തെ അവതാരമെന്ന് ഞാൻ എടുത്തെടുത്തെടുത്ത് പറയാൻ കാരണം, സമൂഹത്തെ അടിമുടി മാറ്റാനും നന്മയിലേക്ക് കൊണ്ടുപോകാനും അത് സഹായിക്കും, സഹായിക്കുന്നുണ്ട് എന്നുകൂടി അറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.